എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ വായനാഭാഗം സംഖ്യ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് മത്തായി ഇരുപത്തിയാറിന്റെ ആറ് മുതൽ പതിമൂന്ന് വരെ ഒന്ന് ഗുരുന്തൃർ രണ്ടിന്റെ ഒന്ന് മുതൽ എട്ട് വരെ സംഖ്യ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം നാലാം വാക്യം പറയുന്നത് വഴി നിമിത്തം ഇസ്രായേൽ മക്കളുടെ മനസ്സ് ക്ഷീണിച്ചു എന്നാണ് മൂന്ന് കാര്യങ്ങൾ നിമിത്തമാണ് മനസ്സ് ക്ഷീണിച്ചത് ഒന്ന് ഏതോമ്യർ അവർക്ക് വഴി നൽകിയില്ല രണ്ട് അവർക്ക് ഒരുപാട് ദൂരം ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു മൂന്ന് വഴിയിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായി പ്രിയമുള്ളവരെ ഇവരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവർ തന്നെയാണ് അവരുടെ പാപം നിമിത്തമാണ് ദൈവം അവരെ ചുറ്റി സഞ്ചരിക്കുമാറാക്കിയത് മാറാക്കിയത് ഏതോമിയർ വഴി കൊടുത്തില്ല എന്നുള്ളത് അവരുടെ കുഴപ്പമാണെങ്കിലും ഏതോമിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാതിരുന്നതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം നാം ദൈവത്തോട് പാപം ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാം നാം മനസ്സ് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാം അതായത് സന്തുഷ്ടിയും സമാധാനവും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവാം നമുക്ക് ദൈവത്തെ അനുസരിക്കാം ദൈവം നടത്തുന്ന വഴികളിലൂടെ നടക്കാം ഒരിക്കലും വഴി നമുക്ക് മടുപ്പായി തീരാതിരിക്കട്ടെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ദൈവം ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ അങ്ങേ അനുസരിക്കുവാനും അങ്ങ് നടത്തുന്ന വഴിയിലൂടെ നടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണമേ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേ